ശിവശങ്കറിന്റെ സസ്പെൻഷൻ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിനാലാണെന്ന നടപടി വകുപ്പ് തല അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. സെക്രട്ടറി തല അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ശിവശങ്കർ അഖിലേന്ത്യാ സർവീസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയെന്നും വകുപ്പ് തല അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ശിവശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടങ്ങിയ സമിതിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. വകുപ്പ് തല അന്വേഷണം തുടരും. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ റിപ്പോർട്ടിലുള്ള മറ്റു കാര്യങ്ങൾ അത് വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം പറയാം എന്തൊക്കെയാണെന്നുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് ഐ ടി വകുപ്പിന് കീഴിലെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ അന്വേഷണമുണ്ട്. അത് വ്യാജരേഖയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ്, ആ കാര്യത്തിൽ ഇപ്പൊ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണമാണ്. അത് ബന്ധപ്പെട്ട സ്ഥാപനം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കേസിലെ പ്രതികൾക്ക് മുറിയെടുത്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രന്റെ നിയമനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയല്ലേ, ആ അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വരട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്, പങ്കുണ്ട്, അത് മുഴുവൻ പുറത്തു വന്നോട്ടെ. നമ്മൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്? ഏതായാലും ഇപ്പോൾ ഐ ടി ഫെലോ ഇല്ലാലോ, ഐ ടി ഫെലോ എല്ലാവരും ഇപ്പോൾ അത് നിലവിലില്ലാലോ. പ്രതികളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന യു എ ഇ കോൺസുലേറ്റ് അറ്റാഷെ രാജ്യം വിട്ടത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണ് അന്വേഷിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പാലത്തായി പീഡന കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയതാണ്. കേസ് കോടതിയുടെ മുന്നിലായതിനാൽ അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനാവില്ല. കൊച്ചി മംഗലാപുരം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ തിരുവനന്തപുരം.